Audio jungle. Welcome to Digi Electron. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോണോസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. അപ്പോൾ പേര് പോലെ തന്നെ മോണോസ്റ്റേബിൾ എന്നാണ്. അതായത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ള മൾട്ടി വൈബ്രേറ്റേഴ്സിനെയാണ് നമ്മൾ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു പേരെന്ന് വെച്ചാൽ മോണോഷോ അല്ലെങ്കിൽ വൺ ഷോ. മോണോഷോ വൺ ഷോട്ട്. ഇതിനെന്താണ് ഇങ്ങനെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിന് നമ്മൾ പറയും മോണോഷോട്ട് അല്ലെങ്കിൽ വൺ ഷോട്ട്. അപ്പോൾ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്ട്രാ ഒരു എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് അത് എന്ത് സ്റ്റേറ്റിലേക്ക് മാറും, അതൊരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ കേസ് പറഞ്ഞപ്പോഴെന്തായാലും നമ്മൾ അതിലൊരു എക്സ്റ്റേണൽ ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അതിനൊരു സ്റ്റേബിൾ സ്റ്റേറ്റുമില്ല. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതിനെന്തുണ്ട്, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സ്റ്റേബിൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മളിവിടെ എന്തുണ്ട്, ഒരു എക്സ്റ്റേണൽ ട്രിഗർ പൾസും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് നമുക്ക് ഒരു ടെമ്പററി പീരീഡിന്, അതായത് ചെറിയൊരു ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻപുട്ട് പൾസ് അപ്ലൈ ചെയ്യും. ആ ഇൻപുട്ട് പൾസിനെ വിളിക്കുന്ന പേരാണ് ട്രിഗർ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ട്രിഗർ പൾസ് കാരണമാണ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷനാകും. ഈ ഒരു ഡ്യൂറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന പാസീവ് കമ്പണൻ്റ് ആയിട്ടുള്ള റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ്. എന്ത് ഈ ഒരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന അൺസ്റ്റേബിൾ സ്റ്റേറ്റിനെ, അതായത് ഈ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്തായി മാറും, ടെമ്പററി ചേഞ്ച് ചെയ്തിട്ട് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ആ ഒരു ഡ്യൂറേഷൻ, ആ അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എത്ര ടൈം നിൽക്കണം, അതിൻ്റെ ആ ഒരു ഡ്യൂറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്ററും അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കപ്പാസിറ്ററുമാണ്. രണ്ട് ടൈപ്പ് ട്രിഗർ പൾസ് ആണ് ഉള്ളത്, ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് അതുപോലെ തന്നെ നെഗറ്റീവ് ട്രിഗർ പൾസ്. പോസിറ്റീവ് ട്രിഗർ ആണ് നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുന്നത് വെച്ചാൽ, പോസിറ്റീവ് ട്രിഗർ കൊടുക്കാൻ നമ്മൾ എപ്പോഴും ഒരു ഓഫ് ട്രാൻസിസ്റ്ററിലേക്കാണ് നമ്മൾ പോസിറ്റീവ് ട്രിഗർ പൾസ് കൊടുക്കുക. പോസിറ്റീവ് ട്രിഗർ പൾസ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കൊടുക്കുക, ഒരു ഓഫ് ട്രാൻസിസ്റ്ററിലേക്കാണ് നമ്മൾ ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് കൊടുക്കുക. അപ്പോൾ ഒരു ഓഫ് ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും, മാറും. ആ ഓഫ് ട്രാൻസിസ്റ്റർ എന്തായിട്ട് മാറും, ഒരു ഓൺ ട്രാൻസിസ്റ്റർ, അതായത് ഓഫ് ആയത് എന്തായി മാറും, ഓൺ ആയിട്ട് മാറും. ഇനി നെഗറ്റീവ് ട്രിഗർ പൾസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ് ട്രിഗർ പൾസ് നമ്മളൊരു ഓൺ ആയിട്ടുള്ള ട്രാൻസിസ്റ്ററിലേക്കാണ് നമ്മൾ നെഗറ്റീവ് ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു നെഗറ്റീവ് ട്രിഗർ പൾസ് ഒരു ഓൺ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുമ്പോൾ അത് എന്തായിട്ട് ചേഞ്ച് ചെയ്യും, അത് ഓഫായി മാറും. അപ്പോൾ ഇത് കാര്യം ഓർത്തു വയ്ക്കുക, പോസിറ്റീവ് ട്രിഗർ പൾസ് നമ്മൾ ഓഫ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്ററിലേക്കാണ് കൊടുക്കുക, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആയിട്ടുള്ള ട്രാൻസിസ്റ്റർ എന്തായി മാറും, ഓൺ ആയി മാറും. അതുപോലെ തന്നെ നെഗറ്റീവ് ട്രിഗർ പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു ഓൺ ട്രാൻസിസ്റ്ററിലേക്കാവും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓൺ ട്രാൻസിസ്റ്ററിലേക്ക് നമ്മളൊരു നെഗറ്റീവ് ട്രിഗർ പൾസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തേ മാറും, ഓഫായിട്ട് മാറും. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ അസ്റ്റേബിൾ വരച്ച പോലെ തന്നെ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ അതിനൊരു ഫീഡ്ബാക്ക് സർക്യൂട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മളിവിടെ ഒരു VCC കൊടുക്കുമ്പോൾ നമ്മൾ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൽ പറഞ്ഞ പോലെ തന്നെ അറ്റ് എ ടൈം എന്ത് ചെയ്യുള്ളൂ, ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ കണ്ടക്റ്റുള്ളൂ. കാരണം അവിടെ ഒരു മിസ്മാച്ചിങ് ഉണ്ടാവും. നമ്മൾ എത്ര ഈക്വൽ വാല്യൂസ് റെസിസ്റ്റേഴ്സും കപ്പാസിറ്റേഴ്സും യൂസ് ചെയ്താൽ പോലും സർക്യൂട്ടിലൊരു VCC എന്ന് പറയുന്ന ഒരു സപ്ലൈ കൊടുക്കുമ്പോൾ അവിടെ ചെറിയ വാല്യൂസിൽ എന്ത് ചെയ്യും, വാല്യൂസിൽ ചെറിയ വേരിയേഷൻ വന്നിട്ട് അറ്റ് എ ടൈം എന്ത് ചെയ്യുള്ളൂ, ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കവിടെ നോക്കാം, നമ്മൾ എടുക്കുന്നത് അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ Q2 നമ്മൾ എന്തായിട്ട് എടുത്തു, ഓൺ ആയിട്ട് എടുത്തു. Q1 ഇവിടെ നമ്മൾ ഓഫ് ആയിട്ട് എടുത്തു. അപ്പം Q2 ഓണും Q1 എന്താണ്, ഓഫ് കണ്ടീഷനാണ്. അപ്പം ഇത് ഓൺ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പാത്ത് വഴി എന്തുണ്ടാവും, നമ്മളുടെ VCC എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് എത്തും. അതായത് ഇതിൻ്റെ കളക്ടർ മീറ്റർ എന്തായിരിക്കും, ഷോർട്ട് സർക്യൂട്ടായിട്ട് നമ്മുടെ VCC എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ഉണ്ടാവും. അപ്പം നമ്മൾ ബീന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോ വാല്യൂ ആയിരിക്കും. ബീൻ അക്രോസ് ഉള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോ വാല്യൂ ആയിരിക്കും.
ഈ ഒരു ക്യൂ വണ്ണ് ഓഫ് ആയ കണ്ടീഷൻ, അതായത് ഓഫ് ആവാ പറഞ്ഞ ഇതിന്റെ കളക്ടർ എമിറ്റർ ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഒരു ഹൈ വാല്യൂ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു പോയിന്റ് എയിൽ കിട്ടുക. ബിയിൽ കിട്ടുന്നത് എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇനി ഈ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യും? സി വൺ എന്ന് പറയുന്ന കപ്പാസിറ്റർ ആർ വൺ വഴി എന്ത് ചെയ്യും? ചാർജ് ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന വി സി സി വന്നിട്ട് ഇവിടെ നമുക്കൊരു ഹൈ വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഹൈ വോൾട്ടേജ് കാരണം നമ്മൾ കപ്പാസിറ്റർ സി വൺ എന്ന് പറയുന്നത് എന്തായി? ചാർജായി മാറും, ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു സി വൺ നമ്മൾ ഡയറക്റ്റ് കണക്റ്റഡ് ടു ഇതോടെയാണ് ക്യൂ ടുവിന്റെ ബേസ് റീജിയനിലേക്കാണ് നമ്മൾ സി വണ്ണിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സി വണ് ചാർജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് വരുന്നത് ക്യൂ ടുവിന്റെ ബേസിലേക്കാണ്. അപ്പൊ ക്യൂ ടുവിന്റെ ബേസിലേക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ കിട്ടുന്നത് ലോ ആണ്. അതായത് ഇതിപ്പോ ഓൺ കണ്ടീഷനിലാണ്. അപ്പൊ ഈ ഒരു സി വണ് എന്നുള്ള വോൾട്ടേജും കൂടി ക്യൂ ടുവിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് അതിന്റെ സ്റ്റേറ്റില് കണ്ടിന്യൂ ചെയ്യും. അതായത് ക്യൂ ടു അവിടെ ഓൺ ആയി തന്നെ തുടരും. ആ ഒരു ടൈമിൽ കിട്ടുന്ന നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്യൂ ടുവിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ക്യൂ ടുവിന് അക്രോസ് ഔട്ട്പുട്ട് ഇപ്പൊ എന്താണ്? ലോ കണ്ടീഷനിലാണ്. അപ്പൊ ലോ കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഇതാണ് നമ്മളുടെ സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു സി വണ്ണിന് അക്രോസ് ഉള്ള വോൾട്ടേജും വരുന്നുണ്ട്. നമ്മുടെ വി സി സി കാരണം എന്താണ്? ക്യൂ ടു ഇപ്പൊ നമ്മൾ ഓണും ആണ്. അപ്പൊ ഈ ഒരു ഓൺ സ്റ്റേറ്റിൽ ക്യൂ ടു എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യും. ആ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക? നമ്മളിവിടെ ക്യൂ വണ്ണിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്തു? ഒരു സി ടു ആർ ത്രീ എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ഇവിടെ എന്താണ്? ഒരു ഡിഫറൻഷ്യേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഡിഫറൻഷ്യേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് കമ്പോണന്റ് ആണ് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുന്നത്? ഒരു ട്രിഗർ പൾസ് കൊടുക്കുന്നത്. അതായത് ഈ ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും ഒരു ഡിഫറൻഷ്യേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് എന്താ? ക്യൂ വണ് ഓഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ക്യൂ വൺ ഓഫ് ആകുമ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട ട്രിഗർ പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ? ഓഫ് ആയിട്ടുള്ള ക്യൂ വണ് ഓൺ ആയി മാറുന്നു. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ്, ഇവിടെ കൊടുക്കുന്നത് ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് ആണ്. അപ്പൊ ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ ഓഫ് ആയിട്ട് കിടക്കുന്ന ക്യൂ എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ എന്തായി മാറും? ഓൺ ആയി മാറും. അപ്പൊ ഇവിടെ ഓൺ ആയി മാറുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു ക്യൂ ടു എന്തായി മാറും? ഓഫ് ആവും. അതായത് അറ്റ് എ ടൈം ഒരു ട്രാൻസിസ്റ്റർ മാത്രമേ ഓൺ ആവുള്ളൂ. അപ്പൊ ക്യൂ വണ് ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ ക്യൂ വൺ ഓൺ ആകും, ക്യൂ ടു എന്തായി മാറും? ഓഫ് ആയി മാറും. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ എഴുതാം, ക്യൂ ടു ഓഫ്, ക്യൂ വണ് ഓൺ. ഈ ക്യൂ വണ് ഓൺ ആവുമ്പോൾ ഈ ഒരു ഹൈ എന്നുള്ള വോൾട്ടേജ് എന്തായി മാറും? ഇതിപ്പോ ഓൺ കണ്ടീഷൻ ആണ്. അതായത് വരുന്ന വി സി സി എന്ത് ചെയ്യും? നേരെ ഇവിടെ ഗ്രൗണ്ടിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ലോ വാല്യൂ ആയിരിക്കും. ഇവിടെ ലോ ആവുക എന്ന് പറയുമ്പോൾ എന്താണ്? കപ്പാസിറ്റർ സി വൺ എന്തായി തുടങ്ങും? ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ സി വൺ ഡിസ്ചാർജസ്. ഈ ഒരു കപ്പാസിറ്റർ സി വണ് ഡിസ്ചാർജ് ചെയ്യുന്ന അതേ ടൈം, അതായത് ക്യൂ ടു ഓഫ് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ കപ്പാസിറ്റർ എന്താവുന്നത്? ഡിസ്ചാർജ് ചെയ്യുന്നത്, നമ്മളെ ക്യൂ ടു. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെ? ക്യൂ വൺ ഓൺ ആവും, ക്യൂ ടു ഓഫ് ആവും. അതുപോലെ തന്നെ നമ്മളെ കപ്പാസിറ്റർ സി വൺ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. എപ്പോഴാണോ കപ്പാസിറ്റർ ഫുള്ളി ഡിസ്ചാർജ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്യുന്നത്, അത്രയും ടൈം നമ്മളെ ക്യൂ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് കണ്ടീഷനിൽ തുടരും. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താണ്? ക്യൂ വണ് ഓൺ ആയി, ക്യൂ ടു എന്ന് പറയുന്നത് ഓഫ് ആയി. ക്യൂ ടു ഓഫ് ആവുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായി മാറും? ഒരു ഹൈ വാല്യൂ. ക്യൂ ടു ഇവിടെ ഓഫ് ആണ്. അതായത് ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന വി സി സി കംപ്ലീറ്റ് നമുക്ക് ബി എന്ന് പറയുന്ന പോയിന്റിൽ കിട്ടും. ഇത് ഓൺ ആവുകൊണ്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടില് ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ആയിരിക്കും. നമ്മളിപ്പോൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെയാ? ക്യൂ ടുവിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ക്യൂ ടു ഓഫ് ആവുന്ന കണ്ടീഷനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താവും? ഹൈ വാല്യൂ ആവും. അപ്പൊ ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നത് എന്ത് ചെയ്യും? ഈ ലോ സ്റ്റേറ്റ് എന്നത് ഒരു ഹൈ വാല്യൂക്ക് ചേഞ്ച് ചെയ്യും. എപ്പൊ മാത്രം ഇത് ചേഞ്ച് ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനാണ് നമ്മൾ എന്താ പറയാ, അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റ്, ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്റ്റേറ്റിനെയാണ്. അൺസ്റ്റേബിൾ സ്റ്റേറ്റിനെയാണ് നമ്മൾ ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എപ്പോൾ മാത്രമാണ് ഈ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്? നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ട്രിഗർ പൾസ് കൊടുക്കുമ്പോൾ ക്യൂ വണ് ഓൺ ആവും, അതുപോലെ തന്നെ ക്യൂ ടു ഓഫ് ആവും. അപ്പോൾ ആ സ്റ്റേബിൾ കണ്ടീഷൻ, അതായത് ലോ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്തായി മാറും? പെട്ടെന്ന് ഒരു ഹൈ വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യും.
ഈ ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്യൂറേഷനിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ഈ ഒരു കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ആയി ആവുന്നത് വരെ മാത്രമേ ക്യൂറ്റി എന്തായി മാറുള്ളൂ, ഓഫ് കണ്ടീഷനിൽ തുടരുള്ളൂ. ഇനി ഒരു കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും ഈ ഒരു ക്യൂറ്റു എന്തായി മാറും, ഓൺ ആവും. ക്യൂറ്റു ഓൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക് എന്തായി മാറും, ക്യൂ വണ് വീണ്ടും ഓഫ് ആവും. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വീണ്ടും നമ്മളുടെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇത്രയാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ വർക്കിംഗ് വരുന്നത്. അതിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റേ ഉള്ളൂ, അതാണ് അതിന്റെ പേര് പോലെ തന്നെ മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഒറ്റ സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഇനി ആ സ്റ്റേബിൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഓർ മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ്, അപ്പൊ അത്തരം സ്റ്റേബിൾ സ്റ്റേറ്റ് ഒരു അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോസിറ്റീവ് ട്രിഗർ പൾസ് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാനുള്ളത്. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് നമ്മളിപ്പോ അവിടെ ബോർഡിൽ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് നമുക്ക് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പൊ സ്റ്റേബിൾ സ്റ്റേറ്റ് വരുന്ന കണ്ടീഷനിൽ എന്തായിരുന്നു, ക്യൂ ടു ഓണും ക്യൂ വണ് ഓഫ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് എന്തിനെ അക്രോസ് ആയിരുന്നു, ക്യൂ ടുവിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തത്. അപ്പൊ ക്യൂ ടു ഓൺ ആകുമ്പോൾ അതിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സീറോ വാല്യൂ ആയിരിക്കും, അതായത് ലോ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേബിൾ സ്റ്റേറ്റ് കാണിച്ചിട്ടുള്ളത്, ഒരു ലോ വാല്യൂ. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, ക്യൂ വണ്ണിലേക്ക് നമ്മളൊരു ട്രിഗർ പൾസ് അപ്ലൈ ചെയ്തു. അപ്പൊ ക്യൂ വണ്ണിൽ നമ്മളൊരു ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്തായി, ഈ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് അത് എവിടേക്ക് ഏത് സ്റ്റേറ്റായി മാറി, ഒരു ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റായി ചേഞ്ച് ചെയ്തു. ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റിൽ എന്തായി മാറുന്നുണ്ട്, ക്യൂ വണ് ഓണും ക്യൂ ടു ഓഫായി മാറുന്നുണ്ട്. അപ്പൊ ക്യൂ ടു ഓഫ് ആകുമ്പോൾ ക്യൂ ടുവിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്തായി മാറും, ക്യൂ ടു ഓഫ് ആകുമ്പോൾ ക്യൂ ടുവിന് അക്രോസ് നമുക്കൊരു ഹൈ വാല്യൂ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നമ്മളെ സിഗ്നൽ എന്തായി മാറി, ലോ നിന്ന് ഹൈയിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വേവ് ഫോം വരുന്നത്. ഇനി ഒരു ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റിന്റെ ഇത് എത്ര ടൈമേ നിൽക്കുള്ളൂ, വളരെ ചെറിയൊരു ഡ്യൂറേഷൻ മാത്രമേ നിൽക്കുള്ളൂ. ആ ഒരു ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റെസിസ്റ്ററിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂവിനനുസരിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, നമ്മളെ സിഗ്നൽ നമ്മളെ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായി, വീണ്ടും അതിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തും. നമ്മളൊരു ട്രിഗർ പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഔട്ട്പുട്ട് പൾസ് ആണ്. ആ ഔട്ട്പുട്ട് പൾസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നതിന് ഇക്വേഷൻ ആണ് ടി ഈക്വൽ ടു 0.69 × R1 C1 എന്ന് പറയുന്നത്. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലിവിഷൻ സർക്യൂട്ട്സ് അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റം സർക്യൂട്ട്സിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ സിസ്റ്റം സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മളെ എയർ കണ്ടീഷണർ, റെഫ്രിജറേറ്റർ, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് റൈസ് കുക്കറാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺട്രോൾ സിസ്റ്റം സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ റെഫ്രിജറേറ്റർ എടുക്കുക. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ മൾട്ടി വൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നത് നോക്കുക. നമ്മൾ ഒരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ നമ്മളൊരു എയർ കണ്ടീഷണർ ഒക്കെ എടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു AC വീട്ടിൽ ഓൺ ആക്കി, അപ്പോൾ നമ്മൾ റൂമിലുള്ള ടെമ്പറേച്ചർ എന്ത് ചെയ്യും, അതൊരു പെർട്ടിക്കുലർ എമൗണ്ടിൽ അത് എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു സെറ്റ് ചെയ്ത് വയ്ക്കുന്നല്ലേ, അതാണ് സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ അതിന് സ്റ്റേബിൾ സ്റ്റേറ്റ് ക്വേസി സ്റ്റേബിൾ സ്റ്റേറ്റ് ആലോചിക്കുക. നമ്മൾ റൂം ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ അത് സെറ്റ് ചെയ്യും. പിന്നെ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ, ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വീണ്ടും അതിൻ്റെ നമ്മുടെ പഴയ റൂം ടെമ്പറേച്ചർക്കിനെ എത്തും. അപ്പോൾ അത്തരം കൺട്രോൾ സിസ്റ്റം സർക്യൂട്ട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സാണ്. ഈ ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ, ഇൻഎക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസീവ് അല്ല ഇൻഎക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ സർക്യൂട്ട് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഈ ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ നോട്ട് ആവശ്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ.